കൊട്ടപ്പടിക്ക് നമസ്കാരം. എസ് എൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇടവകയിലെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതെ, കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണിപ്പൂരിലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെ കുറിച്ച്. അപ്പം നമ്മുടെ പള്ളിയിലും നമ്മുടെ ഇടവകയിലും നമ്മൾ അതിനനുബന്ധിച്ച് കുറേ സഹായങ്ങൾ അവർക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതെ, മണിപ്പൂരിലെ ക്രിസ്ത്യൻ പള്ളികൾ തർക്കുന്നതിനെതിരെ നമ്മുടെ വിശ്വാസ പരിശീലന അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രതിഷേധ റാലി നടത്തി. നമ്മുടെ കൊച്ചച്ഛൻ ഗോഡ്വിൻ അച്ഛനാണ് അതിനെ ഉദ്ഘാടനം ചെയ്തത്. നിരവധി കുട്ടികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മുദ്രാവാക്യങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ അങ്ങാടി ചുറ്റി പള്ളിയിലാണ് പ്രതിഷേധ റാലി സമാപിച്ചത്. മണിപ്പൂരിലേക്ക് കൈസഹായമായി നമ്മുടെ ജീസസ് യൂത്ത് അംഗങ്ങൾ എത്തിച്ചേർന്നു. നമ്മുടെ കോട്ടപ്പടി ഇടവക അംഗങ്ങളാണ് മണിപ്പൂരിലെ സഹോദരങ്ങൾക്ക് വേണ്ട വസ്ത്രങ്ങൾ എത്തിച്ചു നൽകിയത്. വികാരി അച്ഛൻ, കൊച്ചച്ഛൻ, സി എൽ സി, മാതൃവേദി, എസ് എൽ മീഡിയ അംഗങ്ങൾ വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ചു. ജീസസ് യൂത്ത് അംഗങ്ങൾ വസ്ത്രങ്ങളെല്ലാം മണിപ്പൂരിലേക്ക് അയച്ചു. ഇപ്പോഴും മണിപ്പൂരിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീർന്നിട്ടില്ല. നമ്മുടെ എല്ലാം പ്രാർത്ഥനയിൽ ഇപ്പോഴും മണിപ്പൂരിലുള്ള സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാരത പുസ്തകനായ മാർത്തോമാ സ്ലിഹയുടെ ദുഃഖനാ തിരുനാൾ ജൂലൈ 3 കൊട്ടപ്പടി പള്ളിയിൽ ആചരിച്ചു. ഏഴുമാണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും നേർച്ച വിതരണവും ഉണ്ടായി. മഹാരാഷ്ട്രയിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവിനായി നമ്മുടെ ഇടവകയിലേക്ക് സഹായം തേടിയിട്ടിരിക്കുകയാണ് ഫാദർ ജെറിൻ. വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ഇവിടെ വിപണനം ചെയ്യുന്നു. വിൻസെന്റ് ഇപ്പോൾ സംഘടന ചെറിയ സഹായവും നൽകിയിട്ടുണ്ട്. ഇടവകയുടെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്നില്ല. പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ദിസ് ഇസ് എഗ്ന മരിയ ആൻഡ് ആൻ മരിയ സൈനിങ് ഓഫ് ഫ്രം എസ് എൽ മീഡിയ.